വയനാട്ടിലും തിരുവനന്തപുരത്തും രാജ്യൻ തോറ്റു. ചുരുട്ടിക്കൂട്ടി മോദി, ഉത്തരം മുട്ടി രാഹുൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയും ബി ജെ പിയുടെ വൻ വിജയവും ചോദ്യം ചെയ്ത കോൺഗ്രസിന് നരേന്ദ്രമോദിയിൽ നിന്നും കിട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആക്രമണം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയും ബി ജെ പിയുടെ വൻ വിജയവും ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിന് കൂട്ടുപിടിച്ചതോ കേരളത്തെയും പാർലമെന്റിൽ തുടർച്ചയായി രണ്ടാം ദിനവും കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ വ്യാജ പ്രചരണത്തിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ബി ജെ പിയും സഖ്യകക്ഷികളും ജയിച്ചപ്പോൾ രാജ്യവും ജനാധിപത്യവും തോറ്റെന്ന് ചില നേതാക്കൾ പറയുന്നു. ഇത്തരം പ്രസ്താവനകൾ നിർഭാഗ്യകരമാണ്. വയനാട്ടിലും റായ്ബറേലിയിലും ബെറാംപൂരിലും തിരുവനന്തപുരത്തും ഇന്ത്യ തോറ്റോ? അമേഠിയിൽ ഇന്ത്യ തോറ്റോ? ഇത് ധാർഷ്ട്യവും ജനവിധിക്കെതിരായ ഭാഷ ഇന്ത്യയിലെ ജനങ്ങളെ അപമാനിക്കലുമാണ്. രാഷ്ട്രീയ സുസ്ഥിരത ആഗ്രഹിച്ച ജനങ്ങൾ വിവേകത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യ ജയിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യയും കോൺഗ്രസും ഒന്നാണോ? അവർ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ മാനിക്കാൻ പഠിക്കണം. 17 സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനായില്ല. അതിനാൽ അവർ ആത്മപരിശോധന നടത്തി തോൽവി അംഗീകരിക്കണം. അവർക്കിപ്പോഴും നമ്മുടെ വിജയം ദഹിച്ചിട്ടില്ല. പരാജയം ഉൾക്കൊള്ളാനാവുന്നില്ല. ഇത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ചേർന്നതല്ല. മാധ്യമങ്ങളെ വിലക്കെടുത്താണ് ബി ജെ പി വിജയിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. തമിഴ്നാട്ടിലും കേരളത്തിനും ഇത് ബാധകമാണോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണത്തെയും പ്രധാനമന്ത്രി വിമർശിച്ചു. ബി ജെ പിക്ക് 2 അംഗങ്ങൾ മാത്രമാണ് 1980 പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അന്ന് സഭയിൽ ഞങ്ങൾ പരിഹസിക്കപ്പെട്ടു. എന്നിട്ടും കഠിനാധ്വാനത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടി. പോളിംഗ് ബൂത്തിനെ വിമർശിക്കാൻ നിന്നില്ല. പ്രതിപക്ഷം എന്നതിനർത്ഥം എതിർക്കൽ മാത്രം എന്നല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ പരിഷ്കരിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജാർഖണ്ഡിൽ ആൾക്കൂട്ടം മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നുവെന്ന വാർത്ത തന്നെ വേദനിപ്പിച്ചെന്ന് നരേന്ദ്രമോദി. എന്നാൽ അതിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കരുത്. രാജ്യസഭയിലെ ചിലർ ജാർഖണ്ഡ് സംസ്ഥാനം ആൾക്കൂട്ട കൊലപാതകത്തിന്റെ കേന്ദ്രമെന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇങ്ങനെ അപമാനിക്കരുത്. അവിടെ എത്രയോ നല്ല മനുഷ്യരുണ്ടെന്നറിയുക. ജാർഖണ്ഡിലായാലും പശ്ചിമബംഗാളിലായാലും കേരളത്തിലായാലും ആക്രമത്തെ ഒരേ രീതിയിലാണ് കാണേണ്ടത്. അക്രമികളെ പാഠം പഠിപ്പിക്കണം. ഇക്കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് അവരെ അറിയിക്കണം, മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.